മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതിന് നാമാന്തര ലാഭം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ സ്വന്തം പേരുണ്ടായിരുന്നിട്ടും മറ്റൊരു പേരിൽ അറിയപ്പെട്ട ഒരുപാട് പ്രശസ്തരുണ്ട്. ഒരു അബ്ദുൽ ഖാദർ പ്രേംനസീറായി തുടങ്ങിയത്, രണ്ട് ഭാസ്കര പിള്ളമാരിൽ ഒരാൾ തോപ്പിൽ ഭാസിയായതും മറ്റൊരാൾ അടൂർ ഭാസിയായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പേരുകൊണ്ട് ലാഭമുണ്ടാക്കിയവരുടെ കാര്യം. ഇനി മറ്റു ചില ആളുകളുണ്ട്, മറ്റൊരു പേരിൽ അറിയപ്പെടുക എന്നത് അവരുടെ ഒരു ദുര്യോഗമാണെന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം പേര് എല്ലാവരും തെറ്റായി പറയുമ്പോൾ ഇതല്ല ശരിയായ പേര് എന്ന് അവർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആളുകൾ ഗൗനിക്കില്ല. ഞങ്ങൾക്കിഷ്ടം ഈ പേര് പറയാനാണ് എന്ന മട്ടിൽ ആ പേര് തെറ്റിച്ച് തന്നെ പറയും. ഇങ്ങനെ പല പേരുകൾ ഉണ്ടാവാം, പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലെത്തുന്ന പേര് കുമാർ ഷഹാനിയുടെ എന്നാണ്. മായാദർപ്പൺ എന്ന സിനിമയിലൂടെ ഇന്ത്യയിലെ നവ സിനിമയുടെ വക്താക്കളിൽ ഒരാളായി മാറിയ കുമാർ ഷഹാനിയുടെ പേര് കേരളത്തിലെ പല മാധ്യമങ്ങളും കുമാർ സാഹിനി എന്നാണ് എഴുതുന്നത്. മുൻപൊരിക്കൽ നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരവസരം ഉണ്ടായി. അന്ന് ചോദിച്ചു, എന്താണ് താങ്കളുടെ ശരിയായ പേര്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് കുമാർ ഷഹാനി എന്നാണ്. അപ്പോൾ സാഹിനി എന്ന് വിളിക്കുന്നതോ? അതെനിക്കറിയില്ല, ഞാൻ പ്രശസ്ത നടൻ ബൽരാജ് സാഹിനിയുടെ ആരുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബൽരാജ് സാഹിനി എന്നൊരു പേര് പ്രശസ്തമായിരുന്നത് കൊണ്ടാവാം പലരും ഇദ്ദേഹത്തെ കുമാർ സാഹിനി എന്ന് വിളിച്ചു തുടങ്ങിയത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊക്കെയും മാധ്യമങ്ങൾ ഇങ്ങനെ തെറ്റായി കുമാർ സാഹിനി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത്. എന്തിന്? മരണാനന്തരം വന്ന കുറിപ്പുകളിലും ഒക്കെ കുമാർ സാഹിനി തന്നെ എന്ന് മാത്രമല്ല, എത്രയോ കാലമായി അദ്ദേഹവുമായി തൊഴിൽ കേട്ട് നടക്കുന്നു എന്നുള്ള അത്രയ്ക്ക് സൗഹൃദം ഉണ്ടെന്ന് ഭാവിച്ചിരുന്ന പല ആളുകളും എഴുതിയതും കുമാർ സാഹിനി എന്നാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഷഹാനി എന്നെഴുതുന്നു, ഒരു മലയാളം പത്രം മാത്രം ഷഹാനി എന്ന് എഴുതുന്നു, ബാക്കി എല്ലാവർക്കും അദ്ദേഹം സാഹിനി തന്നെയായിരുന്നു. ഒരുപക്ഷെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹവും ആ തിരുത്തുന്ന ഏർപ്പാട് നിർത്തിയെന്നാവാം. ഷഹാനി എന്നത് ഒരു സിന്ധി പേരാണ്. ഷഹാനിൻ്റെ പിന്മുറക്കാർ എന്ന അർത്ഥത്തിലാണ് ഷഹാനി എന്ന പേര് വരുന്നത്. രാജകീയം എന്നൊക്കെയുള്ള അർത്ഥമാണ് അത് ധ്വനിപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും വേണ്ട, സാഹിനി മതിയെന്ന് നമ്മുടെ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ നോക്കും? ഇങ്ങനെ പേരുകൾ മാറ്റി എഴുതുന്ന രീതി പലരുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. കമൽഹാസൻ എന്ന പേര് എത്രയോ കാലം നമുക്ക് കമലഹാസനായിരുന്നു. പോട്ടെ, കാൾ മാർക്സ് എന്ന വളരെ പ്രശസ്തമായ പേര് എത്രയോ പേർ കാർൽ മാർക്സ് എന്ന് ഒരു കാറിലുമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അതും പോട്ടെ, സത്യജിത് റായിയുടെ പ്രശസ്ത ചിത്രം പഥർ പാഞ്ചലി എന്നതിനെ പഥർ പാഞ്ചാലി എന്ന് എത്രയോ കാലം നമ്മുടെ മാധ്യമങ്ങളിൽ എഴുതിയിരുന്നു. ഇങ്ങനെ ഈ സിനിമയുടെ പേര് തെറ്റിച്ച് പറയുന്നത് കേൾക്കുമ്പോഴുള്ള ഞെട്ടൽ മാറിയത് ഒരു മന്ത്രി അതിനെ പാന്തർ പാഞ്ചാലി എന്ന് പറഞ്ഞപ്പോഴാണ്. ഇതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഇങ്ങനെ പേരിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഡൊണാൾഡ് എന്ന പേര് ഓർമ്മയിൽ വരുന്നത്. ഡൊണാൾഡ് ഡക്ക് മുതൽ ഡൊണാൾഡ് ട്രംപ് വരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഡൊണാൾഡ് ഡക്കും ഡൊണാൾഡ് ട്രംപുമായിരുന്നു. കുറച്ച് പേർ മാത്രം ഡൊണാൾഡ് എന്ന് ശരിയായിട്ട് എഴുതി, ബാക്കി പലരും ഡൊണാൾഡ് എന്ന് തന്നെയാണ് എഴുതുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപിന് വെടിയേറ്റപ്പോൾ വന്ന വാർത്തകളിലുമൊക്കെ ഡൊണാൾഡ് എന്ന് പലയിടത്തും കണ്ടിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റിന് വെടിയേറ്റ സംഭവം നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞ രീതി കൂടി ഒന്ന് നോക്കാവുന്നതാണ്. സാധാരണമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവം റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അതിനുശേഷമുള്ള പ്രതികരണം അല്ലെങ്കിൽ നിലപാട് എന്തെന്ന് ഇവിടെ പറയുന്ന രീതിയുണ്ട്. ശീർഷകങ്ങളിലൂടെ തന്നെ ആ നിലപാടോ പ്രതികരണമോ ഒക്കെ പുറത്തു വരികയും ചെയ്യും. വെടിയേറ്റു എന്നൊരു പത്രം എഴുതിയിട്ടുണ്ട്. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്, ട്രംപിന് വെടിയേറ്റു എന്ന് ഒരു പത്രം എഴുതി. വെടിയൊച്ചയിൽ നടുങ്ങി ട്രംപ് എന്ന് ഒരു പത്രം എഴുതി. വെടിയേറ്റു തളരാതെ ട്രംപ് എന്നൊക്കെയാണ് മറ്റൊരു പത്രത്തിൽ കണ്ടത്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഈ വാർത്ത വന്നതും കൗതുകകരമായി തോന്നി. രണ്ട് പ്രമുഖ ആംഗല പത്രങ്ങളിൽ ട്രംപ് സർവൈവ്സ് അസാസിനേഷൻ ബിഡ് എന്നാണ് എഴുതി വന്നത്. എന്നാൽ മറ്റൊരു പത്രം ഇതിനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. അവിടുത്തെ ശീർഷകം ഡൊണാൾഡ് ട്രംപ്സ് ഡെത്ത് എന്നായിരുന്നു. ഈ ട്രംപ് എന്ന വാക്കിന് ഓവർകം അല്ലെങ്കിൽ അതിജീവിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അതാണ് അവിടെ പ്രയോഗിച്ചത്. മറ്റു രണ്ട് പത്രങ്ങളിലും സർവൈവ് എന്നുള്ള വാക്കിനും അതിജീവിക്കുന്ന എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇത് കുറേ കൂടെ രസകരവും വ്യത്യസ്തവുമായി തോന്നി. സ്പെയിൻ യൂറോകപ്പ് ജേതാക്കളായത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. പക്ഷേ ആ വാർത്ത ചില മാധ്യമങ്ങൾ വളരെ കാര്യമായി ഒന്നാം പേജിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു, അതവർ നടപ്പാക്കുകയും ചെയ്തു. അതിലെ ചില ശീർഷകങ്ങൾ വളരെ രസകരമായി തോന്നി. ആ ദിനം സ്പെയിനിൻ്റേതായിരുന്നതുകൊണ്ട് സ്പാനിഷ് ഡേ എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. കപ്പ് കൊണ്ടുപോയത് സ്പെയിൻ ആയതിനാൽ സ്പാനിഷ് കപ്പ് എന്നാണ് മറ്റൊരു പത്രം എഴുതിയത്. സ്പാനിഷ് ആരവം എന്നൊരു ശീർഷകവുമായിട്ടാണ് മറ്റൊരു പത്രം വന്നത്. എന്തൊക്കെ പറഞ്ഞാലും അർദ്ധരാത്രിക്ക് ശേഷം നടക്കുന്ന ഒരു സംഭവത്തെ ഇത്രയെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുന്നത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പൊതുജനാരോഗ്യ മേഖലയിൽ
ഉണ്ടാകുന്ന ഓരോ ചലനത്തെയും കാര്യമായി വീക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇതറിയാവുന്ന മാധ്യമങ്ങൾ ആരോഗ്യരംഗത്തുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് പതിവാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പേർ വായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വളരെ കാര്യമായ രീതിയിൽ തന്നെ ആണ് ആ വാർത്ത അവതരിപ്പിക്കുക. ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു താല്പര്യം എല്ലാവരിലും കാണാറുണ്ട്. പനി മുതൽ പക്ഷിപ്പനി വരെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യം അത് മാധ്യമങ്ങൾ ഊന്നി പറയാറുമുണ്ട്. ഈയിടെ കേരളത്തിൽ പലയിടത്തും പനി പടരുന്നതും ഇതുപോലെ വളരെ കാര്യമായിട്ടാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. അത് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി രസകരമായ ശീർഷകങ്ങൾ അവർ നൽകുകയും ചെയ്തു. പനിച്ച് വിറച്ച് കേരളം എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത്. 66,000 പേർ പനി കിടക്കയിൽ എന്നെഴുതിയ ഒരു പത്രം ഉണ്ടായിരുന്നു. മറ്റൊരു പത്രം കുറെ കൂടെ രസകരമായി എഴുതിയിരിക്കുകയാണ്, പനി വൈറലാണ് എന്ന് വെച്ചാൽ വൈറൽ പനി എന്നാവാം, പനി വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ്. പനി ഇങ്ങനെ എല്ലായിടത്തും പടർന്നു പിടിക്കുമ്പോൾ ആശുപത്രികളുടെ അവസ്ഥ എന്ത് എന്ന് വിവരിക്കാനായി ഒരു പത്രം ഒരു ശീർഷകം ഉപയോഗിച്ചിരുന്നു. 52 വെന്റിലേറ്ററുകൾ അത്യാസന്ന നിലയിലെന്നാണ് ആശുപത്രികളിലെ അവസ്ഥ വിവരിക്കാൻ നോക്കുന്നതായിരിക്കാം അതിനകത്തൊരു പക്ഷേ അതിശയോക്തി ഉണ്ടായിരിക്കും. പക്ഷേ ഈ രീതിയിൽ വിമർശിക്കുമ്പോഴാണ് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങളെ ഒരു തിരുത്തൽ ശക്തിയായി തന്നെ ജനം കരുതുകയും ചെയ്യും. അത് മാധ്യമധർമ്മവുമാണ്.